കൊച്ചി ഇൻഫോ പാർക്കിന് സമീപം ഫ്ളാറ്റിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ സുഹൃത്തിനായി തെരച്ചിൽ ഊർജിതമാക്കി. മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യും. എടച്ചിറ ഓക്സോണിയ ഫ്ളാറ്റിലെ F16ലാണ് കൊലപാതകം നടന്നത്. അഞ്ചുപേരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത്. ഇവർ ആരും സ്ഥലത്തില്ലായിരുന്നു. രണ്ടു ദിവസമായി സജീവ് കൃഷ്ണയെ ഫോണിൽ ബന്ധപ്പെടാൻ കഴിയാത്തതിനെ തുടർന്ന് കെയർടേക്കറുടെ സഹായത്തോടെ മറ്റൊരു താക്കോലെടുത്ത് മുറി തുറന്നപ്പോഴാണ് മൃതദേഹം കണ്ടെത്തിയത്. കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുന്നില്ലെങ്കിലും ബന്ധുക്കൾക്ക് വാട്സാപ്പിലൂടെ മറുപടി ലഭിക്കുന്നുണ്ടായിരുന്നു. സജീവ് കൃഷ്ണയുടെ ടൈപ്പിംഗ് ശൈലിയല്ലെന്ന് ബന്ധുക്കൾക്ക് തോന്നിയതും സംശയത്തിനിടയാക്കി. സജീവിനൊപ്പം താമസിക്കുന്നവർ സ്ഥലത്തില്ലാതിരുന്ന സമയത്ത് ഇവരുടെ വേറൊരു സുഹൃത്തായ അർഷാദ് മുറിയിൽ തങ്ങിയിരുന്നതായി സമീപത്തെ ഫ്ളാറ്റുകളിലെ താമസക്കാർ പറയുന്നു. ഇയാളാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് കരുതുന്നത്. ബെഡ്ഷീറ്റിലും തുണിയിലും പൊതിഞ്ഞ് ബാൽക്കണി ഭാഗത്തെ പൈപ്പുകൾക്കിടയിലൂടെ താഴേക്കിടുകയായിരുന്നു മൃതദേഹം. സ്റ്റെയർകേസ് വഴിയും ലിഫ്റ്റ് വഴിയും മൃതദേഹം താഴേക്കെത്തിക്കാൻ കഴിയാത്തതിനാൽ താഴെ എത്തിച്ച് ഉപേക്ഷിക്കാനുള്ള മാർഗമായിരുന്നു ഇതെന്നാണ് പോലീസ് നിഗമനം. സജീവിന്റെ മൃതദേഹത്തിൽ ആഴത്തിലുള്ള മുറിവുകളുണ്ട്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. സജീവിന്റെ ഫോൺ സംഭവസ്ഥലത്ത് നിന്നും കാണാതായിട്ടുമുണ്ട്. ഇത് അർഷാദിന്റെ കയ്യിലായിരിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാളുടെ ഫോണും സ്വിച്ച് ഓഫ് ആണ്. ഫ്ളാറ്റിൽ സ്ഥിരമായി മദ്യപാനവും മറ്റും നടക്കുന്നതിനാൽ ഇവരോട് മുറി ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടിരുന്നതായി ഫ്ളാറ്റ് ഉടമ പറഞ്ഞു. കോട്ടയം സ്വദേശിയുടെ പേരിലുള്ളതാണ് ഫ്ളാറ്റ്. ഇവിടെ താമസിക്കുന്ന പിള്ളേർ കുറച്ച് ബുദ്ധിമുട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാറുണ്ട് പല പ്രാവശ്യം. അപ്പോൾ അവരോട് പല പ്രാവശ്യം വാർണിംഗ് കൊടുത്ത് നിങ്ങൾ ഇനി ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കരുത്, വെള്ളമടിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്നൊക്കെ പല പ്രാവശ്യം പറയാറുള്ളതാണ്. പിന്നെ ഇവരോട് ഇപ്പോൾ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഇവരോട് മാറാൻ വേണ്ടി ഓണർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതനുസരിച്ച് അവരോട് പറയുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഈ സംഭവം ഇപ്പോൾ ഇന്ന് നടന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ ആ പയ്യനെ ഞാൻ പരിചയമുള്ളതാണ്. അവൻ വളരെ പാവം ഒരു പയ്യനാണ്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ഫ്ളാറ്റിൽ നിന്ന് മാറ്റി. ഇന്ന് പോസ്റ്റ്മോർട്ടം നടക്കും. ന്യൂസ് 18 കൊച്ചി.